നമുക്ക് ചുറ്റും പലരും പകൽമാന്യന്മാരാണ്. ചുറ്റും എന്തു പറയണ്ട, നമ്മിൽ തന്നെയും ആ സ്വഭാവമുണ്ടോ? നാം ആലോചിക്കണം ഗൗരവത്തോടെ. നമ്മുടെ അമലുകൾ പോലും പൊളിഞ്ഞു പോകുന്ന വലിയ കാര്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പരിചയപ്പെടുത്തിയത്. അവിടുന്ന് പറയുന്ന വാചകം ശരിക്ക് ശ്രദ്ധിച്ചോ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകളെ എനിക്കറിയാം, അവര് നാളെ പരലോകത്ത് വരിക കർമ്മങ്ങളില്ലാതെയല്ല, ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമ, അതേ തിഹാമ പർവ്വതത്തോളം വലുപ്പത്തിലുള്ള സൽക്കർമ്മങ്ങളുമായിക്കൊണ്ട് നാളെ പരലോകത്ത് വരുന്ന എന്റെ ഉമ്മത്തിലെ ചില മെമ്പർമാരെ ഞാൻ മനസ്സിലാക്കുന്നു. എന്താ അവരുടെ പ്രത്യേകത എന്നറിയോ സഹോദരങ്ങളെ? അവര് നാളെ പരലോകത്ത് വലിയ അമല് കൊണ്ടുവരും. പക്ഷേ അവരുടെ ആ മല പോലെയുള്ള ഹസനാത്തുകളെ, മല പോലെയുള്ള വലിയ വലിയ സൽക്കർമ്മങ്ങളെ പോലും അല്ലയതാ പൊടിച്ച് ധൂളിയാക്കി പാറ്റിക്കളയുന്നു. പരലോകത്ത് അതുകൊണ്ട് അവർക്ക് ഒരു പ്രതിഫലവും കിട്ടൂല. ഇതങ്ങട് കേട്ടപ്പോ സഹാബത്ത് വല്ലാതെ പേടിച്ചു എന്ന് മാത്രല്ല, സൗബാൻ റളിയല്ലാഹു തആല ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സിഫുഹും ലനാ, അവരെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരൂ, വജൽജല്ലിഹിം ലനാ, അവരെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരൂ. എന്തിനാണെന്നോ, അല്ലാ നകൂന മിൻഹും വനഹനുലാ നഅലമോ, ഞങ്ങളെങ്ങാനും അറിയാതെ അത്തരക്കാരിൽ പെട്ടുപോകാതിരിക്കാൻ, അത്തരം ഹതഭാഗ്യരുടെ കൂട്ടത്തിൽ ഞങ്ങൾ പെടാതിരിക്കാൻ. ആരാണ് ആ ദൗർഭാഗ്യവാന്മാര്? നബിയെ, ഒരുപാട് അമലും കൊണ്ട് പരലോകത്ത് വന്നിട്ട് ധൂളിയാക്കി അവരുടെ അമലുകളൊക്കെ നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ നരകത്തിയിലേക്ക് പോകേണ്ടി വരുന്ന ആളുകൾ ആരാണ് നബിയെ ഒന്ന് പറഞ്ഞിരുന്നാലും എന്ന് സഹാബത്ത് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നവര് നിങ്ങളുടെ സഹോദരങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്, അതേ പലപ്പോഴും അമലുകൾ ചെയ്യുന്നവരാണ്, രാത്രിയിൽ നിസ്കരിക്കുന്നവർക്കൊക്കെ തന്നെയാണ് പലപ്പോഴും. വലാക്കിന്നഹും അഖ്വാം, പക്ഷേ ആ ജനതക്കൊരു പ്രത്യേകതയുണ്ട്, അവർക്ക് ചില ദുർഗുണങ്ങളുണ്ട്. അതെന്താണ് ആ ദുർഗുണമെന്നല്ലേ, ഇദാ ഖലൗ ബിമഹാരിമില്ല, അവരെങ്ങാനും ഒറ്റക്ക് ഹറാം ചെയ്യാൻ വല്ല ചാൻസും കിട്ടിയാൽ, ആ ചാൻസ് അവര് മുതലെടുക്കുന്നു. ഒറ്റക്ക് കിട്ടിയാൽ അവരെന്ത് ഹറാമു ചെയ്യും? സ്വകാര്യ നിമിഷങ്ങളിൽ ഏത് തോന്നിവാസവും അവൻ ചെയ്യും, സ്വകാര്യ നിമിഷങ്ങളിൽ അവൻ ഏത് തെമ്മാടിത്തവും ചെയ്യും, സ്വകാര്യ നിമിഷങ്ങളിൽ അവന്റെ ജീവിതം വളരെ പോക്കാണ്, അവന്റെ എല്ലാം വളരെ പോക്കാണ്, അവന്റെ ധാർമ്മികമായി ജീവിതമില്ല, അശ്ലീലതകളുടെ കൂത്തരങ്ങാണ്. അങ്ങനെ ജീവിതത്തിന്റെ പകൽ വെളിച്ചത്തിലും ആളുകൾക്കിടയിലും വളരെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് ആഹ്റത്തിലെത്തുമ്പോൾ ഇവന്റെ അമലുകളെല്ലാം ധൂളിയാക്കപ്പെടാൻ കാരണം ഒറ്റക്കിരിക്കും ഭാവന് പടച്ചവന് പേടിയില്ല. അതിന് നമ്മൾ പെടാതിരിക്കാൻ സൂക്ഷിക്കണം പ്രിയമുള്ളവരെ.